ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രഡീഷണലായിട്ടുള്ള തലശ്ശേരി ബിരിയാണിയാണ്. ഒറിജിനൽ തലശ്ശേരി ബിരിയാണി, പാരീസ് ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന മാതിരിയുള്ള ചിക്കൻ പൊരിക്കാണ്ടുണ്ടാക്കുന്ന തലശ്ശേരി ബിരിയാണിയാണ്. ഒറിജിനൽ പഴയകാല സ്റ്റൈലുള്ള തലശ്ശേരി ബിരിയാണി, നമ്മുടെ സ്വന്തം ബിരിയാണിയാണ്. ഇത് ലഗോൺ കോഴിയാണ്. ബ്രോയിലർ കോയിൽ ചെയ്യരുത്, അതേരം പൊരിക്കാണ്ട് ചെയ്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ഒറിജിനൽ തലശ്ശേരി ബിരിയാണി ആവുകയും ചെയ്യില്ല. ലഗോൺ കോയിൽ തന്നെ ചെയ്യണം, അതാണ് ഒറിജിനൽ ടേസ്റ്റ്. ഇത് 3/4 കിലോ ലഗോൺ കോയി കഴുകി വൃത്തിയാക്കിയതാണ്. 5 സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ 3 വലുത് പിന്നെ ഗ്രേവി ഉണ്ടാക്കാനാണ്, ഇത് 2 പൊരിച്ചെടുക്കാനാണ്. 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 1 പിടി മല്ലി, ഇത് ദമ്മിടാനൊന്നുമല്ല, ഇത് ഫുള്ള് ഗ്രേവിയിലേക്കാണ്. ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ പൊതിനയും ഗ്രേവിയിലേക്കാണ്, ദമ്മിടാൻ പിന്നെ ഞാൻ എടുക്കും. 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇത് ആവശ്യമില്ല, ഓപ്ഷനിലാണ്, അലങ്കാരത്തിന്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് വേണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. പിന്നെ ഞാൻ 3 കപ്പ് അരി, 750 ഗ്രാം അരിയും 750 ഗ്രാം ചിക്കനും വേണ്ടിയുള്ള മസാലയാണ് ഇത്. 1 കിലോനും ഈ മസാലയെ വേണ്ടുള്ളൂ, പക്ഷെ ഞാൻ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ ചെയ്യുമ്പോൾ ഈ മസാലയെ വേണ്ടു, പക്ഷെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടില്ല, 750 ഗ്രാമാണ്. അതേപോലെ തന്നെ അരിയും 750 ഗ്രാം, 3 കപ്പ് അരിയാണ് എടുത്തത്. ഇനി നമുക്ക് ഞാൻ പാകം ചെയ്യുമ്പോൾ കാണിക്കാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരട്ടെ. ഇങ്ങനെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഗീല് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക, നെയ്യിൽ ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 kg ഒഴിച്ചു കൊടുക്കാം. സോറി, കുറച്ച് ഡിലേ ആയി. ഞാൻ വെച്ചെടുത്തിലൊന്നും സാധനം കാണൂല, എല്ലാം എന്റെ മോള് എടുത്തുണ്ടോ. 1 kg ഒഴിച്ചു കൊടുക്കാം. രണ്ടര ടീസ്പൂൺ 1 kg ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള അരിഞ്ഞിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്. കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒറിജിനൽ തലശ്ശേരി ബിരിയാണി ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്, പക്ഷെങ്കിൽ എനിക്കിഷ്ടം ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഇതാണ് ശരിക്കും തലശ്ശേരി ബിരിയാണി. എന്റെ ഭർത്താവ് തലശ്ശേരിക്കാരനാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണി. ചെറുതായിട്ട് മതി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കുരുമുളകും ചോന്നമുളകും ഒന്നും ഇടരുത്. ശരിയായ തലശ്ശേരി ബിരിയാണിയിൽ, ഒറിജിനൽ ബിരിയാണിയിൽ ഒരു മസാല ഇടില്ല, കുരുമുളക് ഇടില്ല, ചില്ലി പൗഡർ ഇടും, ഒന്നുമില്ല. വെറും പച്ചമുളക് മാത്രമേ ഇടുള്ളൂ. തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നൊന്നും അതൊന്നും ഒറിജിനൽ അല്ല. ഓരോരുത്തർ ഓരോ മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് പഴയകാല ബിരിയാണി. ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ ഉള്ളിയെല്ലാം ഒന്ന് കുഴഞ്ഞു വന്ന ഒരു പാകം കണ്ടില്ലേ, ഇത്രയും മതി, അധികം വേണ്ട. ലഗോൺ കോഴി ആയതുകൊണ്ട് കുറച്ച് ടൈം ഇടുക, അങ്ങനെ അപ്പുറത്തേക്ക് ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിന് 3 മീഡിയം സൈസ് ടൊമാറ്റോ, അതാണ് ഇതിന്റെ ഒരു ശരിക്കുള്ളൊരു കണക്ക്. ടൊമാറ്റോ ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നോൺസ്റ്റിക് പാത്രം നല്ല പാത്രമാണ്, വണ്ടർ ഷെഫിൻ്റെതാ. പക്ഷെങ്കിൽ ഇതിനുള്ളൊരു പ്രോബ്ലം, ഒന്നും പിടിക്കാനില്ല. കൈ തൊട്ട് പോയിട്ടുണ്ട്, നന്നായിട്ട് പോകും. നല്ല പാത്രമാണ്, പക്ഷെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിന് അറിയാതെ അങ്ങ് പിടിച്ചു പോവും, അപ്പോൾ നല്ല പണി കിട്ടും. ഇതിലേക്ക് മല്ലിയും പൊതിനയും ചേർക്കാം. പൊതിനം ചേർക്കാം. ചെറുതായി കട്ട് ചെയ്യൊന്നും വേണ്ട, ഇത് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. ഇത്ര ഈസിയാണെന്നറിയാം, തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ഭാഗം മതി. 1 കിലോ കോഴിക്ക് 1 ചെറുനാരങ്ങയാണ്. 1/4 ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. രണ്ട് 2 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ട് വയറ്റി കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് മൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പാടുള്ളൂ. ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിൽ ചിക്കൻ നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കന്റെ ബ്രൗൺ കളർ പോയി ഒരു വെള്ള കളറായിട്ട് വരും. ഇതാണ് ഇതിന്റെ ഒരു ശരിയായ ഒരു പാകം. എന്നിട്ട് ഇത് അടച്ചു വെക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം വേണ്ട. ഇത് ഞാൻ കുക്കറിലല്ല ഇതിലാണ് വെക്കുന്നത്. കുക്കറിലേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ തന്നെ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ അടിച്ചെടുത്ത മിക്സിയിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകൊന്നും വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നതാണ്. ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഇത് നന്നായിട്ട് പോകൂ. ലഗോൺ കോഴിക്ക് നല്ല വേവുണ്ട്. കുക്കറിൽ തന്നെ ഒരു 4 വിസിലെല്ലാം അടിഞ്ഞാലേ വേവുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇന്ന് പൊടിച്ചതല്ല, ഞാൻ ഡെയിലി പൊടിച്ചാലാണ് നല്ല സ്മെൽ ഉണ്ടാവുക. ഇത് കുറച്ച് ദിവസമായിട്ടുള്ളത് കൊണ്ട് ഇത്ര ടേസ്റ്റ് പോരാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തത്. ഒരു തണ്ട് കറിവേപ്പില കൂടി. കറിവേപ്പില ഓപ്ഷനിലാണ്, പക്ഷെ കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിപ്പിക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാവും. അപ്പൊ കാണിക്കാം. പിന്നെ ചിക്കൻ കറി മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് രണ്ട് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം. ഒരു 2 ചെറിയ സവാളയാണിത്. തലശ്ശേരി ബിരിയാണിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉള്ളി പൊരിച്ചെടുക്കലാണ്. ഉള്ളി നന്നായിട്ട് പൊരിച്ചിട്ട് മസാലയിലേക്ക് ഇടും. കുറച്ച് കൂടുതൽ ഉള്ളി, സാധാ ബിരിയാണി വെക്കുന്നതിൽ കുറച്ച് കൂടുതലുണ്ടാവും. അതിന് ബിസ്ത എന്നാറ്റാ പറയാ തലശ്ശേരി ബിരിയാണിയിലെ ഉള്ളി പൊരിച്ചതിന്. ഇതിൽ മസാല റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കും. അതാണ് അതിന്റെ ശരിയായ ഒരു ഫ്ലേവർ. അങ്ങനെ ഉള്ളി ഏകദേശം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നത് വരെ പൊരിയണം. ഇതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പ് വാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഉള്ളി പൊരിച്ചത് വെറുതെ കഴിക്കാന്. ഞാനിങ്ങനെ എടുത്ത് തിന്ന് തീർക്കും. ഗീല് പൊരിയുന്നത് കൊണ്ട് ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ ഫുള്ളായിട്ട് ഗീ ചേർത്തിട്ടില്ല. 3 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ചേർത്തത്. ഇതെല്ലാവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ കൂടുതലായിട്ട് എണ്ണ അങ്ങനെ ഉപയോഗിക്കില്ല. ഇവിടെ ചിക്കൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. സവാള ഏകദേശം ആവുന്നുണ്ട്. സവാള ബ്രൗൺ കളർ ആവുന്നുണ്ട്. കുറച്ചും കൂടി ആയാല് നമുക്ക് കോരി വെക്കാം. കോരി വെച്ചിട്ട് ഇരുന്നിട്ടുണ്ട് ഒരു മൂത്ത് വരല്. നന്നായിട്ട് മൂത്തിട്ട് കോരി വെച്ച് കഴിഞ്ഞാല് പിന്നെ കൈപ്പടിക്കും. ഒരു 95% ആയിട്ടുണ്ട്. ഉള്ളി പൊരിക്കുമ്പോ നല്ല കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാല് പിന്നെ എണ്ണ തന്നെ എടുക്കാൻ കൊള്ളൂല. അല്ലെ ഈ എണ്ണയിലാണ് നമ്മൾ ചോറുണ്ടാക്കുക. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ വെച്ച ഇതാണ് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയാണ്. ഇതിലേക്ക് തന്നെ കോരി വെക്കാം. ആയിട്ടുണ്ട്, ഇപ്പൊ കരിഞ്ഞു പോകും. അങ്ങനെ സവാള കോരിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം മതി. ഇത് ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ മൂത്ത് പോവും. ഇതിലേക്ക് നമുക്ക് കാഷ്യൂം കിസ്മിസും പൊരിച്ചെടുക്കാം. കിസ്മിസ് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇതില് ഈ കച്ചറ പോലെ കണ്ടിട്ട് കൂടുതലായിട്ട് അണ്ടിപ്പരിപ്പൊന്നും ഇടുന്നില്ല. വെറുതെ എടുത്ത് കളയുന്നതൊന്നും കഴിക്കുകയും ചെയ്യില്ല. ആവശ്യമില്ലാണ്ട് എന്തിനാ ഇത്രേ ഇടുന്നുള്ളൂ. പിന്നെ ചോറിൻ്റെ അരി ഞാനൊരു 4 മണിക്കൂറായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. റോസ് ബിരിയാണി അരി, ഡബിൾ മാൻ്റെ അരി, ഏതെങ്കിലും ഒരു അരിയാണ് നമ്മൾ എടുക്കുക. റോസ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അരി നന്നായിട്ട് കഴുകണം, വെള്ളം തെളിയുന്നത് വരെ. അരി കഴുകൽ കുറച്ച് കുറഞ്ഞു പോയാൽ ചോറ് ഒട്ടിപ്പിടിക്കും. അരി ഒരു 5-6 പ്രാവശ്യം കഴുകണം. ഓരോ പ്രാവശ്യം കഴുകും തോറും ആ വെള്ളം നമ്മൾ ക്ലിയറായിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകുക. കിസ്മിസ് ഇങ്ങനെ ബോൾ പോലായി വരുമ്പോ എടുക്കാം. അതാണ് ഇതിന്റെ ഒരു പാകം. പുതിയതായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികളോടാണ് ഇതെല്ലാം പറയുന്നത്. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇങ്ങനെ കാഷ്യൂം പൊരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറുപ്പ, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പൊടിക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ഒരു കാലൊന്നും വേണ്ട, ഒരു 10-20. ഇത് ഓപ്ഷനിലാണ്, അത് വേണമെന്നില്ല. എനിക്കിഷ്ടം അതുകൊണ്ടിടുന്നതാണ്. ഇതിലേക്ക് 3 കപ്പ് അരിയാണ് ഞാൻ എടുത്ത് 4½ കപ്പ് വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിളക്കുമ്പോൾ അരിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തുള്ളി ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. കുറച്ച് മതി ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും നല്ലതാണ് അരി നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചതാണ് കാമണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേപ്പിക്കാം ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇതും ഓപ്ഷനിലാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഇടുന്നതാണ് ഇത്ര മതി ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക പിന്നെ മീഡിയം ഫ്ലെയിമിലായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാവും നോക്കാം നമ്മുടെ ചോറ് മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് നോക്കാം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് ായിട്ട് വന്നിട്ടുണ്ട് അതായത് കുറച്ച് കഴിയുമ്പത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും ദമ്മിട്ട് കഴിയുമ്പത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മിടുമ്പോ കാണിക്കാം വളരെ ഈസി അല്ലേ ബിരിയാണി ഉണ്ടാക്കാന് അരമണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വിട്ടാൻ എല്ലും വന്ന് വിട്ട് വരുന്നു ഇതാണ് ഇതിന്റെ ഒരു പാകം ലഗോം കോയ്ക്ക് നല്ല വേവുണ്ട് ഇത് മുക്കാൽ മണിക്കൂറോളം ഒരു 45 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച ഉള്ളിന്റെ ഒരു പകുതി അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക ഇതാണ് ഇതിന്റെ ഒരു തലശ്ശേരി ബിരിയാണിന്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ചില ആൾക്കാർ ഇതിലും കൂടുതൽ ഒരു കിലോന് 3 വലിയ സവാളയൊക്കെ എടുക്കും ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ 2 ചെറിയ സവാള കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം എന്റെ ഭർത്താവിന് അധികം ഉള്ളി പൊരിച്ച ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ശരിയായ എവറേജ് കണക്കാണിത് വലിയ സവാളയാണ് ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നമുക്ക് ദമ്മിടാം ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് വേവിച്ചു കൊടുക്കാം मिनट कई कुछ मल्लिल मल्लिय पुदीन इन नमुक चोरिट्ट लो फ्लेम वैच्चिट्ट इट्टोडुत्ताल मति कुछ मल्लिल विदरिक कुछ उल्लिम विदरिक स्टेप स्टेप कुछ गरम मसाला वाटी कुछ नेय्युम कूड़ी तूवी नेय्य് अत्र इष्टप्पेडात्त आल्क्कारे कोलेस्ट्रोल उल्लोर नेय्यിന്റെ अलवु कुरक्कुക ഞാൻ കൂടുതലായിട്ടൊന്നും നെയ്യ് എടുക്കുന്നില്ല ഇതിലും കൂടുതലാണ് തലശ്ശേരി ബിരിയാണി കണ്ടില്ലേ റൈസിലൊന്നും കൂടുതൽ എണ്ണയില്ലല്ലോ നന്നായിട്ട് അമർത്തി വെച്ചു കൊടുക്കാം ഇതിലേക്ക് कंडिले बिर्याणी रेडी आयिट्टुंड इल्ल मेले कुछ कूडे गरम मसाला ഒരു പൊടിക്ക് ഇങ്ങനെ തൂവി കൊടുക്കാം ഇത്ത ബിരിയാണി ഉണ്ടാക്കുന്നു ഇതിലേക്ക് ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടർ ഒഴിച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി लो फ्लेम मणिकूर नमुक दम अटच्ची वेच्चिट्ट दम का अगने का मणिकूर मणिकूर लो फ्लेम वैच्चिट्टुंड नमुक्क नोक्काम इनि नमुक्क ई चोरुണ്ടാക്കിയ ഈ പാത്രത്തിലേക്ക് ചോറെടുത്ത് ഇടാം നല്ല റൈസ് ആണ് ഫുൾ ആയിട്ട് ഞാൻ മസാല इन ചോറ് മാറ്റട്ടെ എന്നിട്ട് കാണിക്കാം ആ എന്താ ചോറ് ഫുൾ ഇതിലേക്ക് മാറ്റി മസാല ഇതിലുണ്ട് കണ്ടില്ലേ ഞാൻ സർവ് ചെയ്തിട്ട് കാണിക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഈസി ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള തലശ്ശേരി ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇങ്ങനെയുള്ള ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വരും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ